വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് മലയാളം ചാനൽ വ്യൂവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തീപ്പെട്ടി മാച്ച് ബോക്സ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫാക്ടറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാച്ച് ബോക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോ ഈ കമ്പനിന്റെ അകത്ത് പോയിട്ട് ഇവിടെ എന്തെല്ലാം വിധത്തിലാണ് ഈ മാച്ച് ബോക്സ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഈ തീപ്പൊട്ടിക്കൊള്ളയൊക്കെ ഓപ്പോസിറ്റുള്ള യൂണിറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നതാണ്. മരത്തിനെ ഇങ്ങനത്തെ കൊള്ളിയായിട്ട് മാറ്റിയിട്ടാണ് ആ യൂണിറ്റ് ഒന്ന് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ ശേഷം എന്ത് പ്രോസസ്സാണെന്ന് നമുക്കിപ്പം കാണാൻ വരൂ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മെഷീന്റെ പണി എന്താന്ന് വെച്ചാൽ, ഓപ്പോസിറ്റിൽ നിന്ന് വന്ന ഈ തീപ്പെട്ടി കൊള്ളി എല്ലാം നല്ലോണം പോളിഷ് ആക്കാനാണ് ഈ മെഷീൻ ഉള്ളത്. അത് മാത്രമല്ല, ഈ മെഷീൻ തീപ്പെട്ടിക്കൊള്ളിനെ ഈവൻ ചെയ്ത് തരും. അതേ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ നല്ലോണം നമുക്ക് പോളിഷ് ചെയ്ത് തരുന്നത് ഈ മെഷീനാണ്. എന്തിനാണ് ഈ മാച്ച് സ്റ്റിക്കിനെ പോളിഷ് ചെയ്യുന്നത്? ഇപ്പോ നിങ്ങൾ കാണുന്ന ഈ ഫസ്റ്റ് യൂണിറ്റില് തീപ്പെട്ടി മാച്ച് സ്റ്റിക്സ് ഒക്കെ നല്ലോണം ലെവലാക്കിയിട്ട് പോളിഷ് ചെയ്യുന്ന പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ കണ്ട തീപ്പെട്ടി മാച്ച് സ്റ്റിക്കാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതൊക്കെ ഈവൻ ചെയ്തിട്ട് പോളിഷ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മെഷീനിലേക്ക് വന്ന് ഇടുന്നുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ 3 യൂണിറ്റ് മെഷീൻ ഉണ്ട്. ഇതിന്റെ അടുത്ത പ്രോസസ്സ് ഒക്കെ എന്താണെന്ന് നമുക്കിപ്പം കാണാം. അധികം നോക്കിയാൽ നിങ്ങൾക്ക് മെഷീൻ ആക്ടിവേറ്റ് ആണ്. ഇവിടെ അടിയിൽ വൈബ്രേറ്റർ ഉണ്ട്. അതിനെ കൊണ്ട് തിക്കൊക്കെ കൈകൊണ്ട് ഉന്തണ്ട. അത് തന്നെ വൈബ്രേഷൻ ആകുന്നതുകൊണ്ട് ഈ 2 പൈപ്പിലും അതിന് വേണ്ടിയ യൂണിറ്റിന് അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോരു വഴിയിൽ ആ യൂണിറ്റിലേക്ക് ഈ സ്റ്റിക്കൊക്കെ പോകുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. താഴെ പൈപ്പിലോട്ട് വരുന്ന ഈ മാച്ച് സ്റ്റിക്കൊക്കെ ആ മരുന്നില് ഡിപ്പ് ചെയ്തിട്ട് ഇപ്പോ ഫിൽട്ടറിലാണ് ഇവിടെ താഴെ വരുന്നത്. ചില വേണ്ടാത്ത മാച്ച് സ്റ്റിക്കൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്ഥലത്തിലാണ് തീപ്പെട്ടി മാച്ച് സ്റ്റിക്കൊക്കെ വന്ന് ചേരുന്നത്. ഇവിടെ ബണ്ടിലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെഷീൻ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഫിൽട്ടറിന്റെ താഴെ ഒരു കൺവെർട്ടർ ബെൽറ്റ് ഉണ്ട്. അതിലാണ് ഈ മാച്ച് സ്റ്റിക്കൊക്കെ അതിലുള്ള ചെറിയ ചെറിയ ഹോൾസിൽ പോയിട്ട് ഇതാ ഇങ്ങനെ നല്ലോണം കുത്തിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണും, ഈ ബെൽറ്റിലാണ് ഈ സ്റ്റിക്കൊക്കെ കുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ അടുത്ത പ്രോസസ്സ് എന്താന്ന് നോക്കിയാൽ, ഈ മെഴുക് ആൻഡ് നമ്മളെ ഈ മരുന്ന് ഇത് രണ്ടും ആ സ്റ്റിക്കിന്റെ മുകളിൽ കൊണ്ടുവരുന്നതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഇപ്പോ വരൂ, നമുക്ക് അതിനെ കാണാം. ഇപ്പോ നിങ്ങൾ കാണുന്നതാണ് മെഴുക്. അതായത് ഈ തീപ്പെട്ടിക്കൊള്ളി കുറെ നേരം കത്താൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് ഈ മെഴുക്. ആ മരുന്നിൻ്റെ ഒടി ഈ മെഴുകും ചേരുന്ന കൊണ്ടാണ് ഈ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ നമുക്ക് ഒരു 50 സെക്കൻഡ്സ് എങ്കിലും ഈ മരത്തിൽ കുറച്ച് കുറച്ചായിട്ട് കത്തിയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണാം. ഇപ്പോ നിങ്ങൾ കാണുന്നതാണ് നല്ല റഫായിട്ടുള്ള മെഴുക്. ഈ മെഴുകിന്റെ ഒടി ഈ പൗഡറും ചേർക്കുന്നുണ്ട്. ഇതെന്ത് പൗഡറാന്ന് എനിക്ക് അറിയില്ല. ഇപ്പോ ഈ മെഴുകിനെ എങ്ങനെയാണ് മെൽറ്റ് ചെയ്തിട്ട് അതിന്റെ ഒടി ആ മരുന്നും ചേർക്കുന്ന എന്നാണ് നെക്സ്റ്റ് പ്രോസസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. വരൂ. ഇപ്പോ നിങ്ങൾ കാണുന്നതാണ് ബോയിലറിന്ന് വരുന്ന മെഴുക്, അതേപോലെ ഈ കൺവെയർ ബെൽറ്റ് നിന്ന് വരുന്ന സ്റ്റിക്ക്. ഈ മെഴുകിൽ തൊട്ടിട്ടാണ് ഇപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിങ്ങൾ കാണുന്നതാണ് മാച്ച് സ്റ്റിക്കിന്റെ മുകളിലുള്ള മരുന്നാണ് ഇപ്പോ നിങ്ങൾ കാണുന്നത്.
ഈ മരുന്നൊക്കെ ആപ്പോസിറ്റിലുള്ള യൂണിറ്റിൽ ഉണ്ടാക്കിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഡ്രമ്മിലൂടെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വന്നിട്ടും ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പൈപ്പിലൂടെയാണ് അവിടേക്ക് പോകുന്നത്. അങ്ങോട്ട് പോയ ഡിപ്പ് പണി ഈ സ്ഥലത്ത് ഈ മരുന്ന് നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് ഈ വഴിയിലൂടെ താഴെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെയാണ് പൈപ്പ് വഴിയെ അവിടേക്ക് വരുന്നത്. ഇപ്പോൾ സ്റ്റിക്ക് ആ മരുന്നിൻ്റെ ഓടി ചേർന്നിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം 75% ഒരു ബാച്ച് സ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞു. ഈ മാച്ച് സ്റ്റിക്കൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിലൊന്നും ഒട്ടിക്കുന്ന പോലെ ഒന്നുമില്ല, ഇത് നല്ലോണം മെഷീൻ്റെ ഹീറ്റിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. മെഷീനിൽ റെഡിയാകുന്ന എല്ലാ മാച്ച് സ്റ്റിക്കും ഈ ഡ്രമ്മിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോർ ആയി കളയും. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയ ഔട്ട്പുട്ടൊക്കെ കാണാം. ഇത്ര നേരം നിങ്ങൾ കണ്ടത് തീപ്പെട്ടിക്കൊള്ളി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ്. തീപ്പെട്ടി ഉണ്ടാക്കിയാൽ അത് വെക്കാനുള്ള ബോക്സാണ് നെക്സ്റ്റ് പ്രോസസ്സിൽ എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ വരൂ, നമുക്ക് ഈ തീപ്പെട്ടി ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ തീപ്പെട്ടി ബോക്സിന്റെ പ്രോസസ് എന്താ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ഷീറ്റില് എത്ര തീപ്പെട്ടിന്റെ പ്രിന്റിംഗ് ആണ് വരുന്നത്? 150. ഇവിടെ ഈ പാസ്പേഴ്സ് ഒക്കെ ഈ യൂണിറ്റില് നിങ്ങൾ കാണുന്നത് തീപ്പെട്ടി ബോക്സിന്റെ കട്ടിംഗ് സെക്ഷനാണ്. ഇവിടെ നിന്നാണ് മാറ്റിക് ബോക്സിനൊക്കെ കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് അടുത്ത മെഷീനിലേക്ക് അയക്കുന്ന. ഇപ്പൊ നമുക്ക് അടുത്ത പ്രോസസ് എന്താന്ന് നോക്കാം. ഈ വിഘ്നേഷ് മാറ്റിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഇവിടുത്തെ മേക്കിംഗ് എല്ലാം ഇവിടെ തന്നെയാണ്. തീപ്പെട്ടി മരമാകട്ടെ, ഈ പാസ്പ്രസ് ആകട്ടെ, മരുന്നുണ്ടാക്കുന്നതാകട്ടെ, ഈ അതിന്റെ മാച്ച് ബോക്സ് ഉണ്ടാക്കുന്നവരെ ഫുൾ ആൻഡ് ഫുൾ യൂണിറ്റ് ഇവർ തന്നെയാണ്. ഇതിന്റെ വർക്കിംഗ് പ്രോസസ് നെക്സ്റ്റ് ഈ ബോക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. വരും ഈ ബോക്സിൽ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ആ പാസ്പറസ് തേച്ച് ഇതിൻ്റെ മെയിൻ ക്ലോസിംഗ് പേപ്പറാണ് നെക്സ്റ്റ് ഇടാൻ പോകുന്നത്. വരൂ, അതിൻ്റെ പ്രോസസ്സ് നോക്കാം. പാലത്തിൽ ട്രെയിന് പോകുന്ന പോലെ ഈ മെഷീനിൽ നല്ലൊരു പാക്കിംഗ് സ്റ്റൈലായിരുന്നു, സൗണ്ടും നല്ലൊരു സൗണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ മാച്ച് സ്റ്റിക്സ് ബോക്സ് ഒക്കെ പോളിത്തീൻ കവറിൽ നല്ലോണം ഫിനിഷിംഗിൽ പാക്കിംഗ് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും മഴയത്ത് പുറത്തു പോയാലും ഈ ബോക്സിൽ നനഞ്ഞാലും ഈ കവറിൻ്റെ ഉള്ളിൽ നനയാൻ ചാൻസ് ഇല്ല. Thank you.
അതിനുശേഷം ഇപ്പോൾ കാർഡ്ബോർഡ് ബോക്സിൽ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ മാച്ച് ബോക്സസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി. ഇവിടുത്തെ ഗുഡോൺ ആണിത്. ഇവിടെ നിന്ന് തമിഴ്നാട് ഫുള്ളായിട്ടും അയക്കുന്നുണ്ട്. ഇന്ത്യയിൽ പല സ്റ്റേറ്റിലേക്ക് ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മാച്ച് സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഞങ്ങളുടെ പീപ്പിൾസ് മലയാളം ചാനലെ സബ്സ്ക്രൈബ് ചെയ്യൂ.